രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ യു ഡി എഫും ബി ജെ പിയും വിരളി പിടിച്ച ഒരു നിലപാടാണ് സർക്കാരിനെതിരെ ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോൾ പ്രചാരവേല ഉൾപ്പെടെ നടത്തി വരുന്നത്. മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഈ വ്യാപകമായ പ്രചാരവേല ഇപ്പോൾ തെരുവുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നു വരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിശക്തിയായി കടന്നാക്രമിക്കും എന്ന് തന്നെയാണ് വിശദീകരിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടികൾ തമ്മിൽ പരസ്പരം ഇതുപോലുള്ള വാർത്തർക്കങ്ങളും ചിലപ്പോഴൊക്കെയുള്ള ഏറ്റുമുട്ടലുകളൊക്കെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഭരണകൂട വ്യവസ്ഥയെ ഭരണഘടനാപരമായ അധികാരാവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണമാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സിപിഐഎമ്മിന്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുമെന്ന് പ്രസംഗത്തിൽ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. സിപിഐഎമ്മിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും പ്രവർത്തകരെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ ആക്രമിക്കണം എന്ന ആഹ്വാനം മനസ്സിലാക്കാം. എന്നാൽ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ആണിയടിച്ച പട്ടികയും മുളപടിയും കല്ലും കുപ്പിച്ചില്ലും എല്ലാം വലിച്ചെറിയുന്ന പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന അവരുടെ ഷീൽഡ് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ലാത്തികൾ പിടിച്ചുവാങ്ങി അവർക്ക് നേരെ പ്രയോഗിക്കുന്ന കസ്റ്റഡിയിലെടുത്തവരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് ഔദ്യോഗിക വാഹനം തന്നെ പ്രതിപക്ഷ നേതാവിന്റേത് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടിനോട് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള കേരളീയർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വ്യാപകമായ അക്രമവും കലാപവും നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചതെന്ന് ഇന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഇത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നാളെയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രകോപനമെന്നെല്ലാം കേരളീയ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. നാളെയാണ് നവകേരള സദസ്സിന്റെ തിരുവനന്തപുരത്തെ സമാപനം. ഞാൻ തിരുവനന്തപുരത്തെ സമാപനം എന്ന് പറയും, പിന്നെ വീണ്ടും 1-ാം തീയതിയും 2-ാം തീയതിയും ഈ രണ്ട് പരിപാടികൾ 4 മണ്ഡലങ്ങളിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനകീയമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനസാന്നിധ്യം എന്തെല്ലാം പ്രചാരവേല നടത്തിയാലും പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന നിലപാട് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായാലും അതൊന്നും ഇതിനു പകരമാകുന്ന ഒന്നല്ല. സുധാകരനായാലും പ്രതിപക്ഷ നേതാവ് സതീശനായാലും എല്ലാം
ഈ ജനകീയ മുന്നേറ്റത്തെ, നവകേരള സദസ്സിലേക്കുള്ള ജനകീയ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് എന്നാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.